നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി പ്രിയാമണിയുമായുള്ള മുസ്തഫ രാജിന്റെ വിവാഹത്തിന് നിയമപരമായി സാധ്യതയില്ലെന്ന ആരോപണം ഉയർത്തി ആദ്യ ഭാര്യ ആയിഷ. ഇതോടെ പ്രിയാമണിയുടെയും മുസ്തഫ രാജിന്റെയും വിവാഹം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെ വിവാഹം. ഇപ്പോൾ ഫാമിലി മാൻ എന്ന സീരീസിലും പ്രിയാമണി മികവ് കാട്ടി. ഇതിനിടയിലാണ് വിവാഹം ചർച്ചകളിലെത്തുന്നത്. 2017 പ്രിയാമണിയുമായി നടന്നത് മുസ്തഫ രാജിന്റെ രണ്ടാം വിവാഹമായിരുന്നു. അയേഷ എന്ന ആദ്യ ഭാര്യയിൽ നിന്ന് മുസ്തഫ ഒരിക്കലും നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ലെന്നാണ് ആരോപണം. പ്രിയാമണിയുമായുള്ള വിവാഹം അസാധുവാണെന്നും സൂചിപ്പിച്ച് നിയമപരമായ നോട്ടീസ് നൽകി മുസ്തഫയുടെ ആദ്യ ഭാര്യ ആയിഷ ഈ വിവാഹത്തെ ചോദ്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. മുസ്തഫയ്ക്കും ആയിഷയ്ക്കും രണ്ട് കുട്ടികളുണ്ട്. അയേഷ ഗാർഹിക പീഡന കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. മുസ്തഫ ഇപ്പോഴും തന്റെ ഭർത്താവാണ്. മുസ്തഫയുടെയും പ്രിയാമണിയുടെയും വിവാഹം അസാധുവാണ്. ഞങ്ങൾ വിവാഹമോചനത്തിന് അപേക്ഷിച്ചിട്ടില്ല. പ്രിയാമണിയെ വിവാഹം ചെയ്യുന്ന വേളയിൽ താൻ ബാച്ചിലർ ആണെന്ന് മുസ്തഫ കോടതിയെ ബോധിപ്പിക്കുകയായിരുന്നു എന്നും അയേഷ ആരോപിച്ചു. അതേസമയം തനിക്കെതിരെ നടന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് മുസ്തഫ രംഗത്തെത്തി. എനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ്. കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള തുക ഞാൻ പതിവായി അയേഷയ്ക്ക് നൽകുന്നു. 2010 മുതൽ താനും അയേഷയും വെവ്വേറെ താമസിക്കുന്നുണ്ടെന്നും 2013 വിവാഹമോചനം നേടിയെന്നും മുസ്തഫ പറഞ്ഞു. പ്രിയാമണിയുമായുള്ള എന്റെ വിവാഹം 2017 എന്തുകൊണ്ട് ഇത്രയും കാലം അയേഷ പ്രതികരിച്ചില്ല എന്നും മുസ്തഫ ചോദിച്ചു. ഇതിന് മറുപടിയായി 2017 രംഗത്തെത്തിയില്ല എന്ന കാര്യമാണ് മുസ്തഫ ഉപയോഗിച്ചത്. രണ്ട് മക്കളുടെ അമ്മയെന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരു കാര്യം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് നടക്കാത്തപ്പോൾ മാത്രം ചില നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. കാരണം അതിനുവേണ്ടി സമയം നഷ്ടപ്പെടുത്താൻ ഇല്ലെന്നായിരുന്നു അയേഷയുടെ പ്രതികരണം. ഇതിനിടെ മുസ്തഫയും താനുമായുള്ള വിവാഹബന്ധത്തെക്കുറിച്ച് പ്രതികരണവുമായി പ്രിയാമണിയും രംഗത്തെത്തി. തങ്ങളുടെ ബന്ധം സുരക്ഷിതമാണെന്ന് പറയുകയാണ് പ്രിയാമണി. ബോളിവുഡ് ഹംഗാമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയാമണിയുടെ പ്രതികരണം. എനിക്കും മുസ്തഫയ്ക്കുമിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ ആശയവിനിമയത്തിനാണ് അവിടെ ഏറ്റവും പ്രാധാന്യം. തീർച്ചയായും സുരക്ഷിതമാണ് ഞങ്ങളുടെ ബന്ധം. US ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അകലെയായിരിക്കുമ്പോഴും ദിവസവും പരസ്പരം സംസാരിക്കണമെന്നത് ഞങ്ങൾക്കിടയിലുള്ള ഒരു ധാരണയാണ്. അത് എല്ലാ ദിവസവും നടന്നില്ലെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് എങ്കിലും ഞങ്ങൾ പരസ്പരം അയക്കാറുണ്ട്. ജോലി തിരക്കുള്ള ദിവസമാണെങ്കിൽ ഒഴിവ് കിട്ടുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാറുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ. ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാനം ഈ ആശയവിനിമയം തന്നെയാണെന്നും പ്രിയാമണി പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.